നിരവധി ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം സ്വന്തമാക്കിയ താരമാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് നായകനാകുന്ന കോൾഡ് കേസ് എന്ന ചിത്രം ജൂൺ 30 ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. OTT പ്ലാറ്റ്ഫോമിൽ എത്തുന്ന പൃഥ്വിരാജിന്റെ ആദ്യ ചിത്രമാണ് കോൾഡ് കേസ്. തനു ബാലക്കാണ് ചിത്രത്തിന്റെ സംവിധാനം. കോൾഡ് കേസ് ഒരു ഹൊറർ ത്രില്ലറായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഒരു കോംപ്ലക്സ് മർഡർ കേസ് ഒരു പോലീസ് ഓഫീസറും ഒരു ജേർണലിസ്റ്റും പാരലായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. സത്യജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി പൃഥ്വി എത്തുമ്പോൾ മേത പത്മജ എന്ന ജേർണലിസ്റ്റിന്റെ വേഷത്തിലാണ് അതിഥി ബാലൻ എത്തുന്നത്. അരുവി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ നടിയാണ് അതിഥി. ലോകത്ത് നിന്ന് പോയ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് പൂർത്തിയാക്കാൻ ജീവിച്ചിരിക്കുന്നവരുടെ സഹായം ആവശ്യമാണ് എന്ന് കോൾഡ് കേസിന്റെ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിലൊരു അമാനുഷിക സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നാണ് അതിഥി ബാലൻ പറഞ്ഞത്. അതേസമയം തനിക്ക് വിശ്വാസമില്ല എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ പ്രത്യേകതരം ഊർജം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് പറയുന്നു. എനിക്കൊരിക്കലും അത്തരം അമാനുഷിക സംഭവങ്ങളൊന്നും അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇരുട്ടിനെ പേടിയാണ്, എന്നാൽ അത്തരം അമാനുഷിക സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അതിഥി പറഞ്ഞു. എനിക്കും ഇത്തരം അമാനുഷികതയിൽ വലിയ വിശ്വാസമില്ല. സത്യത്തിൽ ഞാൻ ഭയങ്കരമായ ദൈവവിശ്വാസിയും അല്ല. അമ്പലങ്ങളിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്, എന്നാൽ അന്ധവിശ്വാസിയല്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളോടും തീരെ വിശ്വാസമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ചിലയിടങ്ങളിൽ എനിക്ക് പ്രത്യേകതരം ഊർജം ലഭിക്കാറുണ്ട്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അന്തരീക്ഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പൃഥ്വിരാജ് പറയുന്നു. എൻ്റെ കോളേജ് കാലം ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ ലോകപ്രസിദ്ധമായ ഒരു സെല്ലുലാർ ജയിലുണ്ട്. പോർട്ട് ആർതർ എന്ന ആ സെല്ലുലാർ ജയിൽ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ റിസപ്ഷനിൽ തന്നെ വലിയൊരു ചുമരിൽ 100 ആളുകൾ അവിടെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അനുഭവപ്പെട്ട സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ സാന്നിധ്യം ഒട്ടിച്ചു വെച്ചത് കാണാം. ഉള്ളിലേക്ക് കടന്നാൽ മാസങ്ങളോളം ആളുകളെ പിടിച്ച് ഒറ്റയ്ക്ക് അടച്ചിട്ട ചില ജയിൽ അറകളുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്കൊരു ഊർജം അനുഭവിക്കാൻ കഴിയും. ഒരുപാട് ആളുകളുടെ മാനസികവും ശാരീരികവുമായ വേദനകൾ ഏറ്റുവാങ്ങിയ ചുവരുകളാണ് ഇതെന്ന് ഉൾക്കൊള്ളുമ്പോൾ അവിടെ നമുക്കൊരു പ്രത്യേകം ഊർജം അനുഭവപ്പെടും. അതല്ലാതെ വണ്ടിയിൽ പോകുമ്പോൾ വെള്ള സാരിയുടുത്ത രൂപം കണ്ട് ബ്രേക്കിട്ട് നിർത്തി ഞെട്ടിക്കുന്ന അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല എന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇരുവരും ഒന്നിച്ച് ലൂസിഫറിന് ശേഷം എമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലുമായി ഒരു കുടുംബ ചിത്രം സംവിധാനം ചെയ്യുന്നുവെന്ന് പൃഥ്വിരാജ് അറിയിച്ചത്. ലാലേട്ടൻ എനിക്കെൻ്റെ ചേട്ടനെ പോലെയാണ്. നമ്മൾ ഒരേ ബിൽഡിംഗിലാണ് താമസിക്കുന്നത്. ലാലേട്ടൻ കൊച്ചിയിലുള്ളപ്പോഴെല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും കാണാറും സംസാരിക്കാറുമുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യത്തിൽ ഞങ്ങൾ 2 പ്രൊഫഷണൽസ് ആണ്. ഞാനൊരു വലിയ ലാലേട്ടൻ ഫാനാണ്. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ എന്നിലെ ഒരു സംവിധായകനെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബ്രോഡാഡി ആയിരുന്നില്ല ലാലേട്ടനോടൊപ്പം ചെയ്യാനിരുന്നത്, എമ്പുരാനായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി നമ്മൾ എല്ലാവരും ഒരു സന്തോഷം തരുന്ന സിനിമ വേണമെന്ന്. മലയാളത്തിൽ കുറേ ആയി ഒരു നല്ല തമാശ നിറഞ്ഞ സന്തോഷമുള്ള സിനിമ വന്നിട്ട്. നമുക്ക് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാം ഡാർക്ക് കോമഡി അല്ലെങ്കിൽ ത്രില്ലർ ഒക്കെ ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ബ്രോഡാഡിയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്തരമൊരു സിനിമ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണമെന്നാണ്. അങ്ങനെ ഞാൻ മോഹൻലാലിനോട് കഥ പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു നമ്മൾ ഇത് ചെയ്യുകയാണെന്ന് എന്നും പൃഥ്വിരാജ് പറയുന്നു.